ഹലോ ഫ്രണ്ട്സ്, ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ചു. ഒരുപാട് നാളായി, ഇപ്പം ഒരുപാട് മാസങ്ങളായി വീഡിയോ ചെയ്തിട്ട്. പല പല കാരണങ്ങൾ കൊണ്ടാട്ടോ വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ എന്താ ഇതുപോലൊരു കേക്ക് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. കേക്ക് ബോർഡ് ഉണ്ട്, നമ്മൾ സാധാരണ കേക്ക് ബോർഡ്, ചെറിയ കേക്ക് ബോർഡാണേ. അതും ഒരു ബ്രഷൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഇതൊന്ന് കളർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ക്ലേ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണ് ഓർക്കുന്നത്. ഇതിനൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് സ്കൈ ബ്ലൂ കളർ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കളേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ബ്ലൂവും വൈറ്റും ഇത് എന്തെങ്കിലും ഉണ്ടായിരുന്ന ചെറിയ ബോട്ടിലുകളൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്കൈയുടെ കളർ അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഓറഞ്ചും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ രണ്ട് കളറാട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് അടിക്കാം, ബാക്ക്ഗ്രൗണ്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അടിച്ചു കൊടുത്താലോ. അപ്പോൾ ഫസ്റ്റ് ഓറഞ്ച് തന്നെ എടുക്കാം, ഓറഞ്ച് ഒന്ന് അടിക്കാം കേട്ടോ. പിന്നെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്ലേ മോഡലിംഗ് എന്ന് പറയുന്നത്, ചെറിയ കുട്ടികൾക്കൊക്കെ സ്കൂളുകളിൽ ക്ലേ മോഡലിംഗ് കോമ്പറ്റീഷനൊക്കെ നടക്കാറുണ്ടല്ലേ. അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ചെറിയ രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ഒരു മോഡലിംഗാണ്, ക്ലേ മോഡലിംഗാണ് നമ്മളിന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഞാൻ ഇതുപോലെ ഒരു നമ്മുടെ സ്ക്രബ്ബർ ഇല്ലേ, പാത്രമൊക്കെ കഴുകുന്ന ആ ഒരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ കുറേ പാടുകൾ പോലെ അതിൽ കൂടെ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള സ്പഞ്ച് കൊണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഭംഗിക്ക് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരട്ടെ. അപ്പോൾ ഒന്നുകൂടെ കളറൊക്കെ നന്നായിട്ട് ഈവൻ ആയിട്ട് കിട്ടും. അപ്പം അത്രയും നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ബോർഡ് ഡ്രൈ ആയി വരുന്ന ടൈമിൽ നമുക്ക് ഇതിന് ഇതിലേക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലേ മോഡലിംഗ് ക്ലേ എടുക്കാം. അപ്പോൾ ഇവിടെ കുറെ കളേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ക്ലേ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചുള്ള കളേഴ്സൊക്കെ എടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ദാ ഫണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ്. ഇതിപ്പോൾ ഒരുപാട് നാളായി ഈ ഒരു ക്ലേ വാങ്ങിച്ചിട്ട് കേട്ടോ. അപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്ത് കുട്ടികൾ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ തന്നെ നമ്മളത് തരം തിരിച്ച് ഓരോ ടിന്നിലും ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്കിത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും ഇത് നന്നായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്ലേ ആണിത്, വലിയ കുഴപ്പമൊന്നുമില്ല. കയ്യിലൊന്നും അത്ര സ്റ്റിക്കി ആയിട്ട് പിടിക്കുന്ന ക്ലേ അല്ല ഇത്. ചില ക്ലേ നമ്മുടെ കയ്യിലേക്ക് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പം നഖത്തിൻ്റെ ഇടയിലൊക്കെ കുട്ടികൾ ചെയ്യുമ്പോൾ അത് കയറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നോക്കും, വാങ്ങുമ്പോൾ എപ്പോഴും നല്ലത് നോക്കി വാങ്ങുക കേട്ടോ. അതുപോലെ തന്നെ കയ്യിൽ സ്റ്റിക്കി ആവാത്തത് തന്നെ വാങ്ങാം. നഖത്തിൻ്റെ ഇടയിലൊക്കെ കയറി കഴിഞ്ഞാൽ കുട്ടികളുടെ വായിലേക്കൊക്കെ പോകാനും അത് ക്ലീൻ ആക്കാനും നല്ല പാടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് വേണ്ട കളർ ഇന്ന് ചൂസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ചെയ്ത് തുടങ്ങാം. ഇങ്ങനെ കേക്ക് ബോർഡ് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത്ര നന്നായി ഡ്രൈ ആയിട്ടില്ല, എന്നാലും ഒരു സെമി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കിതിൻ്റെ മുകളിലോട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് വേണ്ട കളറ് ഗ്രീനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ രണ്ട് ഗ്രീനിൽ രണ്ട് ഷെയ്ഡ് വരുമല്ലോ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ എടുക്കാം. അപ്പോൾ കയ്യിൽ വെച്ചിട്ടോ നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ഡോ ഒന്ന് ഫസ്റ്റ് ഒന്ന് സ്മൂത്താക്കി എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് സ്മൂത്താക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്തൊന്ന് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട രീതിയിൽ അതിനൊന്ന് ചെറുതാക്കി ചെറുതാക്കി എടുത്തിട്ട് നമുക്കൊന്ന് ചെയ്തു തുടങ്ങാം. അപ്പോൾ നമുക്കിനി ചെയ്തു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ടൂത്ത് പിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വളച്ചുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ചെയ്തതിനെക്കാട്ടി നമ്മുടെ ഐഡിയ അനുസരിച്ച് അത് എങ്ങനെ പറഞ്ഞതനുസരിച്ച് മാറ്റി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ചെയ്യാം. ഇത്ര ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇത്രയും ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ടൂത്ത് പിക്ക് കൊണ്ട് ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തും കൂടെ നമുക്ക് ലീഫ് വെച്ച് കൊടുക്കാം. ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് റൗണ്ടായിട്ടൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇഷ്ടമുള്ള പോലെ ആക്കാം. ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക ലീഫ്. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ ലീഫ് വെയിൻസ് ആക്കി കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് ലീഫ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ലീഫ് വെച്ച് കൊടുക്കാം. അപ്പം ഇടയ്ക്കൊക്കെ ഞാൻ ഇതുപോലത്തെ ഒക്കെ ഇടയ്ക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് തോന്നുമ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് ഫില്ലായി വരാലോ എന്ന് തോന്നുമ്പോൾ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ ഒരു ഐഡിയ ആണല്ലോ, നമ്മൾ ചെയ്തു വരുമ്പോഴാണല്ലോ അങ്ങനെ അത് ഭംഗിയായില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ അതിനനുസരിച്ച് മാറ്റി കൊടുക്കുക. അപ്പം ഞാനത് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരുന്നത്. ഇനി ലീഫ് നമുക്ക് മൊത്തത്തിലാക്കി ഉണ്ടാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ചെറിയ ചെറിയ ബോൾസ് ആക്കുക, എന്നിട്ട് അതിനൊന്ന് പരത്തിയിട്ട് വെച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഞാൻ എന്താ ഈ കാണുന്ന ഒരു കളറാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കി കൊടുക്കണം. ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബോൾസായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ രീതിയിലൊന്ന് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഉണ്ടാക്കലോ. പലതരത്തിൽ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ഞാൻ എന്തായാലും എന്താ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ യെല്ലോ കളർ വെച്ച് കൊടുത്തിട്ട് അതും ഒന്ന് ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് ഒരു ഡോട്ട് പോലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ബ്രാഞ്ചസ് വേണമെങ്കിൽ ബ്രൗൺ കളറ് ചെയ്യാം. എൻ്റെ ക്ലേയുടെ കൂടെ ബ്രൗൺ കളർ ഇല്ലാത്തതുകൊണ്ടാണ് ഗ്രീൻ ചെയ്തേക്കുന്നത്. കുറച്ച് ഇതുപോലെ ഫ്ലവേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് വെച്ച് കൊടുത്തിട്ടില്ല. അതിന് നമുക്കൊരു ബേർഡിനെയും കൂടെ ഉണ്ടാക്കാമോ എന്ന് നോക്കാം. ബേർഡിനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള കളറൊക്കെ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഇതാ അതൊക്കെ നമ്മൾ ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഒരു കുഞ്ഞു തലയും കൂടി ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ചെറിയൊരു തലയും കൂടെ ആക്കി എടുത്തിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബീക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റെഡ് എടുക്കാം. നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറുതാക്കി എടുക്കാം. അതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ്, ഇനി കണ്ണൂടെ വെച്ച് കൊടുക്കാം. കണ്ണ് ഞാനൊരു യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. യെല്ലോ കളർ എടുത്തിട്ട് ഇങ്ങോട്ടൊന്ന് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരു കളർ ഏതെങ്കിലും കൂടി വെച്ച് കൊടുക്കാം. അപ്പം അതിന് നമ്മൾ ബേർഡിനെ അതിൻ്റെ വിങ്സ് പോലെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത വർക്ക്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.